അംഗീകാരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു കയ്യടി തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു കയ്യടി ഈ സമയത്ത്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നിറഞ്ഞ കയ്യടി കൊടുക്കുക തന്നെ നമുക്ക് അരുൺ സാറിന്റെ ഈ ഒരു അച്ചീവ്മെന്റ് നമുക്ക് ആഘോഷമാക്കി മാറ്റാം. കൺഗ്രാചുലേഷൻസ് അരുൺ സാർ, ഇതൊരു തുടക്കമാവട്ടെ അല്ലേ. ഇവിടുന്ന് കാറുകളുടെ പൂരം എന്താണെന്ന് പുറത്തൂരങ്ങാടി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ലീഡർ തന്നെയാണ് അരുൺ സാർ. ഈ സമയത്ത് നമ്മളോട് അരുൺ സാറിന് എന്താണ് പറയാനുള്ളത്? ഒരുപാട് കഷ്ടതകളിലൂടെ വളർന്നു വന്ന ഒരു ലീഡർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് നമ്മളോട് പറയാനുണ്ടാവും. തീർച്ചയായിട്ടും അരുൺ സാർ, ഒരു കൺഗ്രാചുലേഷൻ. എന്താണ് ഈ സമയത്ത്? എന്തായാലും ഞാനൊരു 2 വർഷം മുമ്പേ ഞാന് ഒന്നല്ലേ നമ്മള് ഹയർ കോളേജ് ഓഫി കഴിക്കിട്ട് ഞാന് അത് വേറൊരു സംഭവം ഞാൻ അതിനെ വല്ലാതെ ലെൻഡോഡായിട്ടില്ല. അത് ഒരു 5 മാസത്തോളം ലെൻഡോഡായിട്ടില്ല. അതെനിക്ക് ഭയങ്കര ഒരു പോയി ആ സമയം എനിക്ക് പോയി എന്നുള്ളൊരു ഒരു സംഭവം ഇപ്പോഴാണ് തോന്നുന്നത്. ഇതൊക്കെ ഞാൻ ഏറ്റെടുത്ത് ഒരു 4 മാസമായി ഞാൻ ഏറ്റെടുത്ത് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2 കൊല്ലം കൂടെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലെല്ലാവരും നമ്മളെ കളിയാക്കി കണ്ടെത്താൻ ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടത് അങ്ങനത്തെ കുറെ ആൾക്കാർ കളിയാക്കുന്ന പല സമയത്തുകൾ വന്നിട്ട് ആൾക്കാർ പരിചയപ്പെട്ടിരിക്കും. അപ്പൊ നമ്മള് എന്താണ് ചെയ്യുമ്പോൾ അപ്പോഴേക്കും നമ്മളോട് പറയാനുള്ള നമ്മളത് പരമാവധി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ കാർഡ് കൃത്യമായി പറഞ്ഞു കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ കാണുന്നത്. അപ്പൊ ഇന്നലെ ഞാൻ 1000 നമ്മുടെ സ്വന്തം രാജാവിന്റെ അല്ലേ. തീർച്ചയായിട്ടും എങ്ങനെ അദ്ദേഹത്തിനെ ഇങ്ങോട്ട് വിളിക്കണം എന്നറിയില്ല. കാരണം ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകള് ഹയറിച്ചിലൂടെ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി നമ്മുടെ 20 നാളെ അറിയപ്പെടാൻ പോകുന്നത് തന്നെ. ഒരു പക്ഷേ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഹയർ കോളേജ് ഓഫ് എന്ന നമ്മുടെ ഒരു ഒരു ലോക പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിലൂടെ ഒട്ടനവധി കുടുംബങ്ങൾ ഇന്ന് സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതില് ഇന്ന് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധാരണക്കാരനായിട്ട് ഒരു 1.5 വർഷം മുമ്പ് ടൈംസിന്റെ പണിക്ക് പോയിരുന്ന നമ്മുടെ ഒരു ഒരു വ്യക്തി, നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് 1.5 വർഷം ഹയറിച്ചിൽ വന്ന് ഹയറിച്ചിനെ ഏറ്റെടുത്ത് നെഞ്ചോട് ചേർത്ത് സ്നേഹത്തോടു കൂടി ഒന്ന് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറായിരുന്നു. അദ്ദേഹത്തിന്റെ
ശത്രുവാഹനം അദ്ദേഹത്തിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ എടുത്തു പറയുകയാണെങ്കിൽ അരുൺ സാർ എന്ന് പറയുന്ന എന്റെ പ്രിയ സുഹൃത്ത് ഇന്ന് ഹൈറിച്ചില് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ വഴിവെച്ചു. അതോടൊപ്പം ഒരുപാട് വ്യക്തികളെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയിലേക്ക് കൈപിടിച്ച് ഉയർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതിന്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ അവർക്ക് ആഗ്രഹിക്കാൻ ഒരു മകൻ എങ്ങനെ വന്നാവണം എന്നുള്ളതിലൊരു മാതൃകയാവാനായിട്ട് അമ്മയുടെ ഒരു അഭിമാനമായിട്ട് മാറാനായിട്ട് അതുപോലെ തന്നെ ഭാര്യയുടെ മാതാപിതാക്കൾക്കും ഒരു അഭിമാനമുള്ള മരുമകനായിട്ട് മാറാനായിട്ട് നമ്മുടെ അപ്കമ്മിംഗ് ലെജൻഡ് ആയിട്ടുള്ള ഹൈറിച്ചിന്റെ മുത്ത് നമ്മുടെ അരുൺ സാറിന് ഇന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും പുറത്തൂരിന്റെ അഭിമാനമായിട്ട് ഒരു കുടുംബം ഇന്ന് മാറിക്കഴിഞ്ഞു. സ്വന്തം ജയശരൻ രണ്ടാഴ്ച മുമ്പ് ഇതേപോലെ തന്നെ വീട്ടിൽ വെച്ച് അജീഷ് സാർ, ജ്യേഷ്ഠനായ അജീഷ് സാർ ഇതേപോലെ തന്നെ ഒരു വാഹനം സ്വന്തമാക്കി. അന്ന് സ്വന്തം വീട്ടിൽ വെച്ചാണ് ആ ഒരു പ്രോഗ്രാം കണ്ടാക്കിയത്. കാർലോജി പുറത്തൂർ എന്ന് പറയുന്ന ഒരു നാടിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ ഒരു കാറിന്റെ ലോഞ്ചിങ് നടന്നത്. അതേപോലെ ഇന്ന് ആ നാട്ടിലെ എല്ലാ ജനങ്ങളെയും അത്ഭുത സ്തബ്ധരാക്കിക്കൊണ്ട് അനുജനും കാറും കൊണ്ട് ഇന്ന് ആ വീട്ടിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. എന്നാലും പുറത്തൂരിന്റെ അഭിമാനമായിട്ട് മാറിയ ഈ രണ്ട് മക്കൾക്കും അതുപോലെ തന്നെ ആ മക്കളുടെ സ്നേഹ നിധിയായ മാതാവിനും എന്റെ ആയിരം ആയിരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ സമയത്ത്. റോൾ മോഡൽ ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് അജയ് സാറിന്റെ അരുൺ സാറിന്റെ ഫാമിലി മാറി എല്ലാവരുടെയും എല്ലാവരുടെയും പേരിൽ ഞാൻ അവർക്ക് ധന്യമായ അഭിനന്ദനം അജയ് സാറിന്റെ ജ്യേഷ്ഠനാണ്. ഈ ഒരു നിമിഷത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുവന്നിട്ട് ഞാനിപ്പോ കഴിഞ്ഞ മാസം 6th കാർ അച്ചീവ് ചെയ്തു. അദ്ദേഹം പറഞ്ഞിട്ട് ആ കൊണ്ടുവന്ന എന്റെ ഒരു പാർട്ട്ണർ അതായത് എന്റെ അനുജനെ കൊണ്ടുതന്നെ ഒരു കാറ് വാങ്ങിപ്പിക്കാൻ പറ്റാതെ അച്ചീവ് ചെയ്യിപ്പിക്കാൻ പറ്റാതെ അതിന് വലിയ സൗഭാഗ്യമാണ്. എന്താണെന്ന് രണ്ടു ദിവസം തന്നെ കഴിഞ്ഞ ഞായറാഴ്ച എന്റെ ടീമിലുണ്ട് ഞാൻ കൊണ്ടുവന്ന വ്യക്തി തന്നെ ഒരു കാറും കൂടെ. അപ്പൊ ഞാൻ ഒരു കാർ വാങ്ങിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ ടീമിനെ കൊണ്ട് രണ്ടാളെ കൊണ്ട് കാറ് മേടിച്ചിട്ടാണ് ഞാൻ ഈ കാർ അച്ചീവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങള് നമ്മൾ കൊണ്ടുവന്ന രണ്ട് വ്യക്തികളെ നമ്മൾ എന്താണ് അച്ചീവ് ചെയ്തത് അത് അവരോട് അച്ചീവ് ചെയ്യിപ്പിക്കുക. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് കുരുകൊട്ടു. കാരണം ഇന്ന് എനിക്ക് സഹിക്കാൻ പറ്റിയ സന്തോഷത്തിന് എന്തൊക്കെ എന്താ പറയേണ്ടത് പോലും അറിയില്ല. ആ ഒരു രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ടോ നമുക്ക് ഇത്രയും പറയേണ്ടത് ഒന്നും പറയാനില്ല. എല്ലാവർക്കും ഇതിലൂടെ നല്ലൊരു സൗഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പൊ എല്ലാവരും നല്ല നിറഞ്ഞ സന്തോഷത്തോടെയുള്ള നിൽക്കുന്നില്ല. നല്ല വെയിലും പിന്നെ നല്ല വെയിലും ഉണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. അരുൺ സാർ പ്ലീസ് പ്ലീസ് ഒരു പാട്ട് അഭിനന്ദനം. എന്തായാലും വളരെ സന്തോഷം. കാരണം ഇങ്ങനെ നോക്കുമ്പോ ഒരു മൂന്ന് വണ്ടി അല്ലേ, ആ മൂന്ന് വണ്ടി ഇറങ്ങാനുള്ള മെയിൻ കാരണക്കാരൻ റിയൽ ചാമ്പ്യൻസ് ഉള്ള എന്റെ ഒരു ടീമിനായതുകൊണ്ട് വളരെ അധികം സന്തോഷം. ഒക്കെ എന്താ പറയാ ദിവസങ്ങൾ മാത്രം വ്യത്യസ്തമാണ്, ഇല്ല മാസങ്ങളല്ല ദിവസങ്ങൾ മാത്രം വ്യത്യസ്തമാണ് മൂന്ന് വണ്ടി വരുന്നത്. ഇനിയിതാ നമുക്ക് ഈ മാസം അടുത്ത മാസം വേറൊരു വണ്ടി വഴി നമുക്ക് മുന്നിൽ വരാൻ പോവാണ്. എന്തായാലും
നല്ല വെയിലാണ്, അദ്ദേഹത്തിന് കൂട്ടാൻ തീർപ്പിക്കുന്നില്ല. എല്ലാവർക്കും നല്ലൊരു വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്നും, അതേപോലെ തന്നെ അജയ് സാറിനും, ഇനി അരുൺ സാറിനും, നമ്മുടെ പ്രജേഷ് സാറിനും ഇനി വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സന്തോഷം. കാരണം ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ എനിക്ക് നെക്സ്റ്റോം കാരണം ഇവിടെ വെടിക്കെട്ടിന് തീപ്പൊത്തിയമായിരുന്ന മൂന്നെണ്ണം കാരണം ഇവിടൊക്കെ ഒരുപാട് പുച്ഛിക്കൽ കേട്ട ഒരുപാട് വ്യക്തികളുണ്ട് അല്ലേ. ഞാൻ അനുസരിച്ച് പ്ലേ ഒക്കെ പറയാൻ പോകുന്ന സമയത്ത് കാരണം മന്ത്രാലയത്തൊക്കെ അറിയിച്ചിരുന്നല്ലേ പൊളിയില്. ഇപ്പൊ നെക്സോന്റെ നമ്മളെ കാർ നമ്മൾ നാട്ടിൽ ഇറക്കുമ്പോ തന്നെ അയച്ചിന്റെ വണ്ടിയാണ് ആ രീതിയിലായിരുന്നു. കാരണം ആകെ എവിടെ നോക്കിയാൽ നെക്സോണാണ്. അപ്പൊ ഇത്തരം രീതിയിൽ നമുക്ക് കലാകാരങ്ങൾക്ക് മാറാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊക്കെ മാറാം. അപ്പൊ എല്ലാവരും ജയിച്ചെടുത്തുകയാണെങ്കിൽ നമുക്ക് നെക്സോൺ എല്ലാം അഭ്യർത്ഥിക്ക് ഇറക്കാം. അപ്പൊ എന്താണ് ഞാൻ ഹലോ, നമസ്കാരം എല്ലാവർക്കും. എന്തായാലും വളരെയധികം സന്തോഷമാണ്. എന്താ പറയാ, എന്റെ ലീഡർ ഇങ്ങനെ വണ്ടി ഇറക്കുന്നു, എനിക്ക് അവസരം കാണിച്ചെന്ന് ഇതിനെ എന്റെ ഒപ്പം കഞ്ചിവിടും. കഞ്ചിവിട് ചേർത്ത് കാണാമായിരുന്നു സാറ്. പിന്നെ അതുപോലെ തന്നെ എനിക്കും കഴിഞ്ഞ ഞായറാഴ്ച ഇതേ ഒരു അവസരം എനിക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടി ഇറക്കി എല്ലാ ആൾക്കാർക്കും, എല്ലാ ലീഡർക്കും എന്റെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, പോയ സമയത്ത്